സംസ്ഥാന നഴ്സിംഗ് കൗൺസിലിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത നഴ്സിംഗ് സ്ഥാപനങ്ങൾക്ക് അംഗീകാരവും ഗ്രാന്റും നൽകിയതിൽ തുടങ്ങി സാധനങ്ങൾ വാങ്ങുന്നതിലും സിറ്റിംഗ് ഫീസ് നൽകുന്നതിലുമടക്കം ക്രമക്കേടുകൾ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. കേന്ദ്ര ഗ്രാന്റ് ചെലവഴിച്ചതിന്റെ വിശദാംശങ്ങൾ പോലും നൽകാൻ കൗൺസിലിന് കഴിഞ്ഞിട്ടില്ല. 2014 മുതൽ 2019 വരെയുള്ള കൗൺസിലിന്റെ പ്രവർത്തനമാണ് ഓഡിറ്റിന് വിധേയമാക്കിയത്. 2008-2009 കാലയളവിൽ കൗൺസിലിന് കേന്ദ്രത്തിൽ നിന്ന് 1 കോടി രൂപ ലഭിച്ചു. ഈ തുക എങ്ങനെ ചെലവാക്കിയെന്നതിന്റെ കണക്കുകളും കൗൺസിലിന്റെ കയ്യിലില്ല. തിരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി കൗൺസിലിന് ധനപരമായോ ഭരണപരമായോ നിയന്ത്രണമില്ലാത്ത വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് 1.9 കോടി രൂപ കൈമാറി. കൗൺസിലിന്റെ അംഗീകൃത സ്റ്റാഫ് പാറ്റേൺ 14 ആയിരിക്കെ അത് 34 ആക്കി. ചട്ടപ്രകാരമല്ലാതെ രജിസ്ട്രാർക്ക് സിറ്റിംഗ് ഫീസ് അനുവദിച്ചതുവഴി 141,750 രൂപ നഷ്ടമുണ്ടാക്കി. 2017-18 കാലയളവിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങാതെ രജിസ്ട്രാർ വിമാനയാത്ര നടത്തിയെന്നും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള ഇന്ധന രജിസ്റ്റർ, മെയിൻ്റനൻസ് രജിസ്റ്റർ എന്നിവ പരിപാലിക്കുന്നില്ല. കൗൺസിലിലെ കമ്പ്യൂട്ടർ അറ്റകുറ്റപ്പണിക്ക് വാർഷിക പരിപാലന ഉടമ്പടി നിലവിലുള്ളപ്പോൾ മറ്റൊരു സ്ഥാപനത്തിന് മെയിൻ്റനൻസ് ജോലി നൽകി. ഗുരുതര ക്രമക്കേടുകൾ വ്യക്തമാക്കുന്ന ഈ റിപ്പോർട്ടിന്മേൽ ഇനി എന്ത് നടപടിയെടുക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.